വെൽക്കം ഫ്രണ്ട്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റെസ്പോൺസസ് ടു എബയോട്ടിക് ഫാക്ടർ, ഓർഗാനിസംസ് എബയോട്ടിക് ഫാക്ടേഴ്സിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ചുറ്റുപാടുമായി അഡാപ്റ്റഡ് ആയി ജീവിക്കാൻ കഴിയുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിന് ഭാഗമായി ചില ഓർഗാനിസംസിൽ കാണുന്ന, പ്ലാന്റ്സ് ആയാലും അനിമൽസിലും കാണുന്ന ചില അനുകൂലങ്ങൾ അഥവാ അഡാപ്റ്റേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓർഗാനിസംസ് അവരുടെ ചുറ്റുപാടിൽ ജീവിക്കാൻ വേണ്ടി ഓരോ ഓർഗാനിസത്തിനും ചില അനുകൂലങ്ങളുണ്ട്. ആ അതിന് ചില അനുകൂലങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ദേർ കോൾഡ് അഡാപ്റ്റേഷൻസ്. സോ വി ആർ ഡിസ്കസിംഗ് ഗോയിങ് ടു ഡിസ്കസ് അഡാപ്റ്റേഷൻസ്, അഡാപ്റ്റേഷൻസ് ഇൻ ഓർഗാനിസംസ്. വട്ട് ഈസ് മീൻ ബൈ അഡാപ്റ്റേഷൻസ്? സോ എനി ആട്രിബ്യൂട്ട്, ഒരു ഓർഗാനിസത്തിന്റെ ഏത് സ്വഭാവ സവിശേഷ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. എനി ആട്രിബ്യൂട്ട് ദാറ്റ് ആർ സംടൈംസ് ഫിസിയോളജിക്കൽ, മോർഫോളജിക്കൽ. അപ്പോൾ ഓർഗാനിസംസ് ഫിസിയോളജിക്കലായാലും അനാട്ടമിക്കലായാലും അതേപോലെ തന്നെ മോർഫോളജിക്കൽ എക്സ്റ്റേണൽ ഫീച്ചറായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് അനുകൂലങ്ങൾ കണ്ട് ദാറ്റ് ഹെൽപ് ദ ഓർഗാനിസം ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് ദെയർ ഹാബിറ്റാറ്റ്. സോ അഡാപ്റ്റേഷൻസ് മീൻസ് എനി ആട്രിബ്യൂട്ട് ദാറ്റ് എനേബിൾ ദ ഓർഗാനിസം ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻ ഇറ്റ്സ് ഹാബിറ്റാറ്റ്. സോ വട്ട് ഈസ് മീൻ ബൈ അഡാപ്റ്റേഷൻ? അഡാപ്റ്റേഷൻ മീൻസ് എനി ആട്രിബ്യൂട്ട്, ഏതെങ്കിലും ഒരു സ്വഭാവ സവിശേഷതകൾ, എനി ആട്രിബ്യൂട്ട്സ്. ഈ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിസിയോളജിക്കൽ ആയിരിക്കാം, ദെൻ മോർഫോളജിക്കൽ ആട്രിബ്യൂട്ട് ആയിരിക്കാം, ഫിസിയോളജിക്കൽ ആട്രിബ്യൂട്ട് ആയിരിക്കാം, ചില സമയത്ത് അത് ബിഹേവിയറൽ ആട്രിബ്യൂട്ട് ആയിരിക്കാം, ബിഹേവിയറൽ ആട്രിബ്യൂട്ട് ആയിരിക്കാം. ഈ പറയുന്ന ആട്രിബ്യൂട്ടുകളെ, എനി ആട്രിബ്യൂട്ട് ദാറ്റ് എനേബിൾ ദ ഓർഗാനിസം ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻ ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ദിസ് ഈസ് ദ ടിപ്പിക്കൽ ഡെഫിനിഷൻ ഫോർ ആൻ അഡാപ്റ്റേഷൻ. എനി ആട്രിബ്യൂട്ട് അത് ഫിസിയോളജിക്കൽ ആയിരിക്കാം, ബയോകെമിക്കൽ ആയിരിക്കാം, മോർഫോളജിക്കൽ ആയിരിക്കാം, ബിഹേവിയറൽ ആയിരിക്കാം, ആ ആട്രിബ്യൂട്ട് എന്ത് എനേബിൾ ചെയ്യുന്നു? എനേബിൾ ദ ഓർഗാനിസം, ഓർഗാനിസിനെ സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻ ഇറ്റ്സ്, അവന്റെ ആവാസ വ്യവസ്ഥയിൽ അവൻ റീപ്രൊഡ്യൂസ് ചെയ്യാനും ജീവിക്കാനും അവനെ സഹായിക്കുന്ന ചില ഘടകങ്ങളാണ് ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ ചില അഡാപ്റ്റേഷൻസ് ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ചില ഓർഗാനിസത്തിൽ കാണുന്ന പ്രത്യേക തരത്തിലെ അഡാപ്റ്റേഷൻസ് ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഡെഫിനേഷൻ ക്ലിയർ ആയിരുന്നു. എനി ആട്രിബ്യൂട്ട് വെതർ ഇറ്റ്സ് എ ഫിസിയോളജിക്കൽ, മോർഫോളജിക്കൽ, ബിഹേവിയറൽ, ദാറ്റ് എനേബിൾ ദ ഓർഗാനിസം, ഓർഗാനിസത്തെ സഹായിക്കുന്നത് സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻ ഇറ്റ്സ് ഹാബിറ്റാറ്റ്, അവന്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ അവനെ സഹായിക്കുന്ന ചില ആട്രിബ്യൂട്ട്സുകളെ വിളിക്കുന്ന പേരാണ് അനുകൂലങ്ങൾ. അങ്ങനെയാണെങ്കിൽ ചില അനുകൂലങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ചില അനുകൂലങ്ങൾ ഓർഗാനിസിൽ കാണുന്ന ചില അനുകൂലങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അത് ഒന്നാമത്തെ അനുകൂലം നമ്മൾ പരിചയപ്പെടുത്തുന്നത് കൺകാരു റൈറ്റിൽ കാണുന്ന ഒരു അനുകൂലമാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, കൻകാരു റൈറ്റ് കാണുന്നത് നോർത്ത് അമേരിക്കൻ ഡെസേർട്ടിൽ കാണുന്ന ഒരു ജീവിയാണ് കൻകാരു റൈറ്റ്. അമേരിക്കൻ ഡെസേർട്ടിൽ കാണുന്ന ഒരു ജീവിയാണ് ഈ പറയുന്ന കൻകാരു റൈറ്റ് എന്ന് പറയുന്നത്. ഈ കൻകാരു റൈറ്റിന് ഒരുപാട് അനുകൂലങ്ങളുണ്ട്. നമുക്കറിയാം ഡെസേർട്ടിൽ എപ്പോഴും വെള്ളത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. വെള്ളം, വാട്ടർ സ്ട്രെസ് എല്ലാ സമയവും ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കും. ഈ വാട്ടർ സ്ട്രെസ്സിനെ എങ്ങനെയാണ് ഈ കൻകാരു റൈറ്റ് ഓവർകം ചെയ്യുന്നത്? അതിന് എന്ത് അഡാപ്റ്റേഷൻ ആണ്, എന്ത് ആട്രിബ്യൂട്ടാണ് അവനുള്ളത് നമുക്ക് പരിശോധിക്കാൻ പോകുന്നത്. മൂന്ന് ആട്രിബ്യൂട്ടാണ് അതിന് പ്രധാനമായി നമുക്ക് പരിചയപ്പെടേണ്ടത്. അല്ല, ഒന്നാമത്തെ ആട്രിബ്യൂട്ടാണ് അവന് കാണുന്ന, ഒന്നാമത്തെ ആട്രിബ്യൂട്ടാണ് കോൺസെൻട്രേറ്റഡ് യൂറിൻ. യൂറിൻ പോകുമ്പോൾ യൂറിൻ ഒരു പക്ഷേ തീരെ ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ തീരെ വളരെ കുറച്ച് മാത്രം യൂറിൻ മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, പുറത്തേക്ക് കളയുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുവഴി വാട്ടർ, വെള്ളം ലാഭിക്കാൻ പറ്റും. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷൻ. ഫാറ്റ് ഓക്സിഡേഷൻ നടത്തിയിട്ട്, ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഓക്സിഡേഷൻ നടത്തിയിട്ട് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ലഭിക്കുന്നു? വെള്ളം ലഭിക്കുന്നുണ്ട്. അത് ഫാറ്റ് ഓക്സിഡേഷൻ നടത്തുമ്പോൾ ശരീരത്തിലുള്ള ഫാറ്റ് ഓക്സിഡൈസ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അത് എനർജി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടർ ലഭിക്കുന്നു. ആ വാട്ടർ അവൻ്റെ ജീവിത പ്രവർത്തനം, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓർഗാനിസിൽ ലെസ് വാട്ടർ യൂസ്ഡ് ഇൻ എസ്ക്രീഷൻ. എസ്ക്രീഷന്റെ സമയത്ത് എസ്ക്രീഷൻ പ്രൊഡക്ട്സ് പുറത്തേക്ക് വരുന്ന
എക്സ്ക്രഷൻ പ്രൊഡക്ട്സ് പുറത്തേക്ക് വരുന്ന സമയത്ത്, വേസ്റ്റ് പ്രൊഡക്ട്സ് പുറത്തേക്ക് വരുന്ന സമയത്ത് വളരെ ഡ്രൈ ആയിട്ടുള്ള എക്സ്ക്രഷൻ ആയാലും പുറത്തേക്ക് വരിക, ലെസ് ആയിട്ട് വളരെ കുറച്ച് മാത്രം, വളരെ മിനിമൽ വാട്ടർ മാത്രമേ അവിടെ യൂസ് ചെയ്യപ്പോളൂ. അതുകൊണ്ട് അതുവഴി നമുക്ക് വാട്ടർ സേവ് ചെയ്യാൻ സാധിക്കും ഈ കംഗാറു റൈറ്റിന്. സോ ദർ ആർ ത്രീ വേസ് ഓഫ് ഓവർകമ്മിങ് വാട്ടർ സ്ട്രെസ് ഇൻ ദ കേസ് ഓഫ് കംഗാറു റൈറ്റ്. വൺ ഈസ് കോൾഡ് കോൺസെൻട്രേറ്റ് യൂറിൻ, സെക്കൻഡ് ഈസ് കോൾഡ് ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷൻ, ആൻഡ് തേർഡ് ഈസ് കോൾഡ് ലെസ് വാട്ടർ യൂസ് ഇൻ എക്സ്ക്രഷൻ. എക്സ്ക്രഷന്റെ സമയത്ത് എക്സ്ക്രഷൻ പ്രൊഡക്റ്റിൽ വളരെ ലെസ് ആയിട്ടുള്ള, ഡ്രൈ ആയിട്ടുള്ള എക്സ്ക്രഷനാണ് നടത്തുക. ദെൻ രണ്ടാമത്താണ് ഡെസേർട്ട് പ്ലാന്റ്സ്. ഡെസേർട്ടിൽ കാണുന്ന പ്ലാന്റ്സ് എങ്ങനെയാണ് ഈ പറയുന്ന വാട്ടർ സ്ട്രെസ് പ്രോബ്ലം എന്ന് പറയുന്ന വാട്ടർ സ്ട്രെസ് ആണ്. ഈ വാട്ടർ സ്ട്രെസ്സിനെ ഈ പറയുന്ന ഡെസേർട്ട് പ്ലാന്റ്സ് എങ്ങനെ ഓവർകം ചെയ്യും നമുക്ക് പരിശോധിക്കാം. ഒരു രീതി എന്ന് പറയുന്നത് അതിന്റെ ശരീരത്തിലെ, പ്രത്യേകിച്ചും നമുക്കറിയാം ഉപരിവൃത്തി അഥവാ എപ്പിഡെർമിസ്, ഏറ്റവും മുകളിലുള്ള കവർ എന്ന് വിളിക്കുന്ന പേരാണ് എപ്പിഡെർമിസ്. ഡെർമിസ് മീൻസ് സ്കിൻ, എപ്പി മീൻസ് പുറമെ. പുറമെ കാണുന്ന സ്കിന്നിന്റെ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു തിക്ക് ക്യൂട്ടിക്കൽ കാണുന്നു, തിക്കായിട്ടുള്ള ഒരു കവറിങ് കവചം കാണുന്നു. ദീസ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ വാട്ടർ ലോസ്. ഇവാപറേഷൻ വഴി, ട്രാൻസ്പിറേഷൻ ഫലമായി പുറത്തേക്ക് പോകുന്ന വാട്ടറിന്റെ അളവ് ഇത് കുറയ്ക്കുന്നു. ഈ പറയുന്ന ഒരു തിക്ക് ആയിട്ടുള്ള കവറിങ് എപ്പിഡെർമിസിൽ കാണുന്നതുകൊണ്ട്, എപ്പിഡെർമിസിൽ കവർ ചെയ്തുകൊണ്ട് തിക്ക് കോട്ടിങ് കാണുന്നതുകൊണ്ട്, എന്താ തിക്ക് ക്യൂട്ടികൾ കാണുന്നതുകൊണ്ട് അത് വാട്ടർ ലോസ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. വാട്ടർ ഈ പറയുന്ന പ്ലാന്റ്സിന് ശരീരത്തിൽ നിന്ന് പോകുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സംഗംഗൻ സ്റ്റൊമാറ്റോ. സ്റ്റൊമാറ്റോ വഴിയാണ് നമുക്കറിയാം, സ്റ്റൊമാറ്റോ വഴിയാണ് ട്രാൻസ്പിറേഷൻ വഴി വെള്ളം ലോസ് ആകുന്നത്, വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നത്. ഇത് പറയുന്ന ഡയറക്റ്റ് സൂര്യപ്രകാശം സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഗ്രൂവിലായിരിക്കും എന്ത് കാണാം, ഈ സ്റ്റൊമാറ്റോ കാണാം. അതുവഴി ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം ഇതിന്റെ ഈ പറയുന്ന സ്റ്റൊമാറ്റോയിലേക്ക് എത്താത്തതുകൊണ്ട് എന്ത് സംഭവിക്കും, വാട്ടർ ലോസ് വളരെയധികം, ട്രാൻസ്പിറേഷൻ വഴി ഉണ്ടാകുന്ന വാട്ടർ ലോസ് ഈ പ്ലാന്റ്സിന് കുറയ്ക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. എങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാം പാത്വേ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലെ ഫോട്ടോസിന്തറ്റിക് പാത്വേ ഉണ്ട്. ഡേ ടൈമിൽ സ്റ്റൊമാറ്റ ഇസ് ക്ലോസ്ഡ്, അവിടെ സ്റ്റൊമാറ്റ ഡേ ടൈമിൽ ക്ലോസ്ഡ് ആയിരിക്കും. അത് അപ്പോൾ ഫോട്ടോസിന്തസിസ് കാലത്ത് സമയത്ത് നടക്കുകയാണെങ്കിലും നൈറ്റ് സമയത്താണ് സ്റ്റൊമാറ്റ ഓപ്പൺ ആയിരിക്കുക. ആ സമയത്ത് സ്റ്റൊമാറ്റ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടത്തുകയും ആ ഉപയോഗിച്ചുകൊണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഡേ ടൈമിൽ എന്തായിരുന്നു ഫോട്ടോസ് നടക്കുന്നു. അതുവഴി ഡേ ടൈമിൽ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് സ്റ്റൊമാറ്റയിൽ നിന്നുണ്ടാകുന്ന ട്രാൻസ്പിറേഷൻ ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു പാത്വേയാണ്, ജനറ്റിക്കലി ഫിക്സ് ചെയ്ത ഒരു പാത്വേയാണ് ക്യാം പാത്വേ എന്ന പേര് അറിയപ്പെടുന്നത്. ക്യാം ഫോട്ടോസിന്തറ്റിക് പാത്വേ എന്ന പേരാണ് ഇത് അറിയപ്പെടുക. ഇത്രയാണ് ഈ പറയുന്ന പ്ലാന്റ്സിൽ കാണുന്ന പ്രധാനപ്പെട്ട മൂന്ന് അനുകൂല്യങ്ങൾ. പ്രത്യേകിച്ചും ഡെസേർട്ട് പ്ലാന്റ്സിൽ കാണുന്ന മൂന്ന് അനുകൂല്യങ്ങൾ എന്ന് പറയുന്നത്, അല്ല ഒന്നാമത്തെയാണ് തിക്യൂട്ടികൾ, രണ്ടാമത്തെയാണ് സംഗം സ്റ്റൊമാറ്റ, മൂന്നാമത്തെയാണ് ക്യാം പാത്വേ. ഡേ ടൈമിൽ സ്റ്റൊമാറ്റ ക്ലോസ് ആയിരിക്കും, ആ നൈറ്റ് ടൈമിൽ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്ത് സ്റ്റൊമാറ്റയിലുള്ളിലേക്ക് എന്താ പറയുക ഗ്യാഷ്യസ് അല്ല കാർബൺ ഡയോക്സൈഡ് വൻതോതിൽ എടുത്തു വെക്കുകയും സേവ് ചെയ്ത് വെക്കുകയും, ദെൻ ഡേ ടൈമിൽ സ്റ്റൊമാറ്റ അടച്ചു വെക്കുകയും ഡേ ടൈമിൽ ഫോട്ടോസ് നടത്തുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് ആണ് ഒപ്പൻഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഡെസേർട്ടിൽ കാണുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്, ഇവിടെയും വാട്ടർ ലോസ് തന്നെയാണ് ഈ ഒപ്പൻഷ്യ പ്ലാന്റ് പ്ലസ് പ്രശ്നം. രണ്ട് കാര്യങ്ങളാണ് വാട്ടർ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നത്. ഒന്ന്, ലീവ്സ് മോഡിഫൈഡ് ഇൻ ടു നമ്മൾ മുമ്പ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടാണ്, മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ് ആയി മാറുന്നു. സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി, വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടി ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ സ്പൈൻസ്, മുള്ളുകളാക്കി മാറ്റിയിരിക്കുക, കള്ളിച്ചെടിയിലെ മുള്ളുകളായി മാറിയിരിക്കുക. ലീഫ് ഈസ് മോഡിഫൈഡ് സ്പൈൻസ്. ദെൻ ദിസ് സ്റ്റം ഈസ് മോഡിഫൈഡ് ഇൻ ടു ഫോട്ടോസിന്തറ്റിക് ഫ്ലാറ്റൻഡ് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ ഫോട്ടോസിന്തസിസ് എവിടെയാണ് നടക്കുക, ഈ പറയുന്ന സ്റ്റെമ്മ് മോഡിഫൈഡ് നടക്കുക. അങ്ങനെ നമുക്കൊരു പരിധി വരെ ഈ പറയുന്ന ലീഫ് വഴി ഉണ്ടാവുന്ന സ്റ്റൊമാറ്റ വഴി ഉണ്ടാവുന്ന എന്തുണ്ടാക്കുന്നു, ഈ പറയുന്ന വാട്ടർ ലോസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ അത് വെള്ളത്തെ കൺസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഒപ്പൻഷ്യ. ഓക്കെ, ഒപ്പൻഷ്യ. ഇനി അടുത്തത് നമ്മൾ കോൾഡ് റീജിയനിൽ കാണുന്ന ചില മാമൽസിൽ കാണുന്ന പ്രത്യേകതയാണ് പരിചയപ്പെടുന്നത്. മാമൽസ് ഇൻ കോൾഡർ റീജിയനിലുള്ള ചില മാമൽസിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കോൾഡർ റീജിയനിൽ കാണുന്ന മാമൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹീറ്റ് ലോസ് ആണ്. ശരീരത്തിൽ നിന്ന് അനിയന്ത്രിതമായി ഹീറ്റ് ലോസ് ഉണ്ടാവുക, ആ ഹീറ്റ് ലോസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മമൽസിൽ അങ്ങനെ ഉണ്ടാവുന്ന ഒരു മമലിന്റെ പടം നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഈ മമൽസിന്റെ നിങ്ങൾ ചെവിയും ലിംപും, ഇയേഴ്സ് ആൻഡ് ലിംപ്, കാലുകളൊന്ന് പരിശോധിക്കുക. വളരെ ചെറിയ കാലുകളായിരിക്കും, റൗണ്ട് ടൈപ്പ് കാലുകളായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അത് മാത്രമല്ല വളരെ ചെറുതായിരിക്കും. എന്തിനാണ് അത് അങ്ങനെ ചെറുതാക്കി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വലിയ വീതി കൂടിയ അല്ലെങ്കിൽ നീളം കൂടിയ
വലിപ്പം കൂടിയ ചെവിയൊക്കെ ആണെങ്കിൽ സംഭവിക്കുന്നു അനിയന്ത്രിതമായി ഹീറ്റ് ലോസ്, കോൾഡ് റീജിയനിലുള്ള പോളർ റീജിയനിലുള്ള ഓർഗാനിസംസിന് ഹീറ്റ് ലോസ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് അലൻസ് റൂൾ എന്നാണ് പറയുക. ഈ അലൻസ് റൂൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സർഫസ് ഏരിയ കൂടുതലുള്ള ഓർഗനലാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് അനിയന്ത്രിതമായി ഹീറ്റ് ലോസ് ഉണ്ടാവാൻ സാധ്യത, പ്രത്യേകിച്ചും കോൾഡ് റീജിയനിൽ. അതിനെ വിളിക്കുന്ന പേരാണ് അലൻസ് റൂൾ. അത് ഒഴിവാക്കാൻ വേണ്ടി എന്താണ് ഷോർട്ടർ ഇയേഴ്സ്, ഷോർട്ട് ഇയേഴ്സ് ആൻഡ് ലിംസ് ആണ് അതിൽ കാണാൻ. നിങ്ങൾക്ക് ആ ചിത്രം കണ്ടുകഴിഞ്ഞാൽ പരിശോധിച്ച് അറിയാൻ പറ്റും ഷോർട്ടർ ലിംസ് ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള ഇയേഴ്സ് ആയിരിക്കും കാണാൻ കഴിയുക. അതെന്താണ് എന്താ കാരണമെങ്കിൽ നമുക്കറിയാം വോളിയം അല്ലെ സർഫസ് ഏരിയ കൂടുന്തോറും, ഓർഗൻസിന്റെ സർഫസ് ഏരിയ ഇപ്പോൾ ഉദാഹരണമായി ഇയർ എടുത്താൽ ഇയറുടെ സർഫസ് ഏരിയ കൂടുന്തോറും അതിൽ നിന്ന് ഹീറ്റ് ലോസിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഓർഗാനിസംസ് അവിടെയുള്ള സർവേ ചെയ്യാൻ വേണ്ടി ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി ഈ ഷോർട്ടർ ഇയേഴ്സും അതുപോലെ ഷോർട്ടർ ലിംബും ആണ് നമുക്ക് കാണാൻ കഴിയുക ചിത്രത്തിൽ കണ്ട പോലെ. ഇത്രയാണ് നാല് ഏരിയകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് സീൽ എന്ന് പറയുന്ന ഒരു ഒരു ഓർഗാനിസമാണ്, അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസമാണ് സീൽ എന്ന് പറയുന്നത്. സീലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സീലിനും ഇതേപോലെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹീറ്റ് ലോസ് തന്നെയാണ്, അനിയന്ത്രിതമായ ഹീറ്റ് ലോസ് ആണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് സർവേ ചെയ്യാൻ വേണ്ടിയുള്ള ചില അനുകൂലങ്ങൾ കാണുന്നില്ല. ആ അനുകൂലത്തിന്റെ പേരാണ് പേരിങ്ങനെയാണ് ബ്ലബ്ബർ എന്ന പേര് അറിയപ്പെടുക. ബ്ലബ്ബർ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഫാറ്റാണ്. ഓക്കെ ഫാറ്റ് ആണ് ഇത് കാണുന്നത്. ഇന്നർ പാർട്ട് ഈ സ്കിന്നിന്റെ അടിയിലാണ്, ഇൻസൈഡ് ദ സ്കിന്നിലാണ് അത് കാണുന്നത്. സ്കിന്നിന്റെ തൊട്ട് അടിഭാഗത്തെ ലെയർ ആയിട്ടാണ് കാണുന്നത്. അത് മാത്രം ഇൻസൈഡിന്റെ ഈ പറഞ്ഞ സ്കിന്നിന്റെ തൊട്ട്, ഇതൊരു സ്കിന്നാണെങ്കിൽ സ്കിന്നിന് തൊട്ട് അടിഭാഗത്താണ് ഈ ലെയർ കാണാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്ലബ്ബർ എന്ന് പറയുന്നത്. ഫാറ്റ് സ്ട്രക്ചർ ആണിത്. ഈ ബ്ലബ്ബറിന്റെ പ്രത്യേകത ഇറ്റ് ഇസ് ഇൻസുലേറ്റർ ആയിട്ട് വരയ്ക്കും. ഹീറ്റ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഇൻസുലേറ്റർ ആയിട്ട് വർത്തിക്കുന്നു. ഇൻസുലേറ്റർ ഹീറ്റിനെ കടത്തിവിടാത്ത ഒരു ഇൻസുലേറ്റർ ആയിട്ട് വർത്തിക്കുന്നു എന്നുള്ള പ്രത്യേകത. അതുവഴി നമുക്ക് ഹീറ്റ് ലോസിനെ തടയിടാൻ പറ്റും എന്നാണ് പറയുന്നത്. ഹീറ്റ് ലോസ് തടയിടാൻ ആർക്ക് പറ്റും? സീൽ എന്ന് പറയുന്ന ഓർഗാനിസം പറ്റുന്നുണ്ട്. ആ സീലിന്റെ പടം നിങ്ങളുടെ മുമ്പിലേക്ക് വരും, ഒന്ന് ആ പടം പരിശോധിക്കുക. പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല, അതിന്റെ സ്കിന്നിന്റെ ഏറ്റവും അടിഭാഗത്തെ ലെയറിന്റെ അടിയിലാണ് എന്ത് കാണാ ഈ പറഞ്ഞ ബ്ലബ്ബർ എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാം. ആ ബ്ലബ്ബർ ആണ് പിന്നെ എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന ഇൻസുലേറ്റർ ആയിട്ട് വർത്തിക്കുന്നത്, ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇൻസുലേറ്റർ ആയിട്ട് വർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അടുത്താണ് ആറാമത്തെയാണ് ഹ്യൂമൻ ബീങ്ങിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു അക്വേർഡ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഹ്യൂമൻ ബീങ്ങിൽ കാണുന്നത്. ആ പ്രശ്നത്തിന്റെ പേരാണ് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ മലകളും അല്ലെങ്കിൽ വലിയ കുന്നുകളും കയറിപ്പോൾ, ഉദാഹരണം റോത്തങ് പാസ് എന്ന് പറഞ്ഞ ചൈന റീജിയനിൽ കാണുന്ന റോത്തങ് പാസ് ഉണ്ട്. അവിടെ വലിയ മൗണ്ടൻസ് ഉണ്ട്. ആ മൗണ്ടൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കയറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കണം, എവറസ്റ്റിന്റെ ഏതെങ്കിലും ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും കുന്നുകൾ നമ്മൾ വലിയ സ്പീഡിൽ നമ്മൾ കയറാണെങ്കിൽ അത്ര പരിചയമില്ലാത്ത ആൾ, സ്ഥിരമായി കയറാത്ത ആളാണെങ്കിൽ, കുന്നുകൾ അങ്ങനെ സ്ഥിരമായിട്ട് കുന്നുകൾ അങ്ങനെ കയറാത്ത, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹം അവിടെ എത്തോടുകൂടി അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്ന ഫലമായിട്ട് മൂക്കിൽ നിന്ന് ചോര, അതേപോലെ നൗസിയ, ഛർദ്ദിക്കാൻ വരാം. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഫാറ്റിക്, ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടാം. മറ്റൊരു പ്രത്യേകതയാണ് ഹാർട്ട് പാൽപിറ്റേഷൻ വളരെ ശക്തമായ തോതിൽ കൂടുകയും ചെയ്യും, നമുക്ക് വലിയ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും നമ്മൾ സ്ഥിരമായി കയറാത്ത ആളാണെങ്കിൽ. അതിനെ വിളിക്കുന്ന പേരാണ് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്ന് പറയുന്നത്. ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് നമുക്ക് കുറയുന്നത് എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇതേപോലെ ഹിൽ ടോപ്പുകൾ കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് കുറഞ്ഞു വരുന്നത്, ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് കുറഞ്ഞു വരുന്നതായി കാണാം. ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്ന് പറഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നതിന്റെ ഫലമായി, ആൾട്ടിറ്റ്യൂഡിലേക്ക് മുകളിലേക്ക് പോകുന്ന അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നതിന്റെ ഫലമായി നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്ന് പറയുന്നത്. ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് പ്രിവെയിൽ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രത്യേകിച്ചും ട്രൈബൽസ് ഗ്രൂപ്പുകളൊക്കെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഹിൽ റീജിയനിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയി ട്രൈബൽ ഗ്രൂപ്പൊക്കെ കയറിയാൽ അവരെ സംബന്ധിച്ച് ഇങ്ങനെ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഇല്ലാതായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന് കാരണം എന്ന് പറയുന്നത് ദി ബോഡി വിൽ റീഅറേഞ്ച്, അത് നമ്മുടെ ശരീരം തന്നെ റീഅറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റീഅറേഞ്ച് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇൻക്രീസ്ഡ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ കയറാണെങ്കിൽ ഇൻക്രീസ് ദി ആർബിസി പ്രൊഡക്ഷൻ, ഇൻക്രീസ് ചെയ്യും ഫസ്റ്റ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ ഓക്സിജൻ ഇൻടേക്ക്, റെസ്പിറേഷൻ തോത്, ഇൻക്രീസ് റെസ്പിറേഷൻ തോത് വളരെ തോതിൽ വർദ്ധിക്കുന്നു. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഡിക്രീസ് ദ ഓക്സിജൻ ഓ ടു അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ ഓക്സിജനോടുള്ള അഫിനിറ്റി ഗ്രാജുവലി കുറഞ്ഞു വന്ന്, ഹീമോഗ്ലോബിനായിട്ട് ഓക്സിജനോടുള്ള പ്രതിബദ്ധത കുറഞ്ഞു വരികയും പെട്ടെന്ന് ഓക്സിജൻ ശരീരത്തിലേക്ക് റിലീസ് ചെയ്തുകൊണ്ട് ഇഷ്ടം പോലെ വൺ തോതിൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയും ഉണ്ടാവും. അതാണ് ഈ മൂന്ന് പോയിന്റ് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് കുറയാനുള്ള കാരണം. ഇൻക്രീസ് ദി ആർബിസി പ്രൊഡക്ഷൻ, റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു, അതേപോലെ തന്നെ ഇൻക്രീസ് റെസ്പിറേഷന്റെ വേഗത കൂടുന്നു, അതേപോലെ തന്നെ ഡിക്രീസ് ദ ഓക്സിജൻ അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ അഫിനിറ്റി കുറയുകയും ചെയ്യുന്നു. ഇത് മൂന്നാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് കുറയും ഞാൻ പറഞ്ഞു. ഇനി അടുത്താണ് ഏഴാമത്തെ പോയിന്റ് ആണ് അടുത്ത് പരിചയപ്പെടുത്തുന്നത്.
ഓക്കെ 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 അതിന്റെ പടം നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ വരും. അത് കാണുന്നത് ഈ ഡെസേർട്ട് ലിസാർഡിൽ കാണുന്ന ഒരു ഒരു പ്രത്യേകതരം അവസ്ഥയാണ്. ഡെസേർട്ട് ലിസാർഡ്, ഡെസേർട്ടിൽ കാണുന്ന പല്ലികളാണ് ഡെസേർട്ട് ലിസാർഡ് എന്ന് പറയുന്നത്. ഡെസേർട്ട് ലിസാർഡ്, അതിന്റെ പടം നിങ്ങളുടെ മുമ്പിലേക്ക് വരും, നിരീക്ഷിക്കുക. സാധാരണ ഇത് രണ്ട് പ്രശ്നങ്ങളാണ് ഡെസേർട്ട് ലിസാർഡ് ഉണ്ടാവുക. കൂൾ, അതായത് കോൾഡ് എൻവയോൺമെന്റ്, കോൾഡ് ആൻഡ് ഹീറ്റ്. അതായത് ഡെസേർട്ടിലെ സംഭവം ഒരേ സമയം ചിലപ്പോൾ പകൽ സമയങ്ങളിൽ ഭയങ്കര ഹീറ്റ് ആയിരിക്കും, രാത്രി സമയങ്ങളിൽ കോൾഡ് ആയിരിക്കും. അപ്പോൾ ചെയ്യുന്ന പരിപാടി, ഈ പറയുന്ന ഓർഗാനിസംസ്, ഈ പറയുന്ന ഡെസേർട്ട് ലിസാർഡ് പോലെയുള്ള ഓർഗാനിസം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഒന്ന്, വളരെയധികം കോൾഡ് ആണെങ്കിൽ ബാസ്ക് ദ സൺ. ആ ബാസ്ക് സൺ എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ മുമ്പിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ ശരീരം പുറമേക്ക് എക്സ്പോസ് ചെയ്യുക. എക്സ്പോസ് ചെയ്ത് ലിസാർഡ് സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ ഇങ്ങനെ കിടക്കും, ഈ പറയുന്ന സൂര്യാഭിമുഖമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൾഡ് എന്ന് പറയുന്നത് അത് ശരീരം ചൂടാവാൻ തുടങ്ങും, ശരീരം ചൂടാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് ഈ ഹീറ്റ് കൂടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ വീണ്ടും ഷെയ്ഡഡ് ആയിട്ടുള്ള പോർഷനിലേക്ക്, ഷെയ്ഡഡ് റീജിയനിലേക്ക് മാറുന്നു. ഷെയ്ഡഡ് ആയിട്ടുള്ള പോർഷൻ സ്ഥലങ്ങളിലേക്ക്, ഷെയ്ഡഡ് പ്ലേസിലേക്ക് മാറുന്നു. ഇതാണ് ഈ പറയുന്ന ഡെസേർട്ട് ലിസാർഡ് കാണിക്കുന്ന ഒരു ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ബിഹേവിയർ ആട്രിബ്യൂട്ടിൽ പെടാവുന്നതാണിത്. അതിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നു, ഡെസേർട്ട് ലിസാർഡ് എന്ന് പറയുന്നത് മരുഭൂമിയിൽ കാണുന്ന ഒരു പ്രത്യേകതരം പല്ലിയാണ്. രണ്ട് തരം ക്ലൈമറ്റിന് അടിപൊളിയുണ്ട്. അപ്പോൾ കോൾഡിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ, ഡേ ടൈമിൽ കോൾഡിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ, തണുപ്പ് വളരെയധികം കൂടുതലാണെങ്കിൽ സ്വാഭാവികം സംഭവിക്കും, ബാസ്കിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സൺ, സണ്ണിൻ്റെ മുമ്പിലേക്ക് ബാസ്ക് ചെയ്തോണം കിടന്ന് അത് ചൂടാ ശരീരം ചൂടുപിടിപ്പിക്കും. പിന്നെ വളരെ ചൂടുപിടിച്ച അന്തരീക്ഷമാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് ചൂടുള്ള സ്ഥലങ്ങളിൽ നിന്ന് അത് ഷെയ്ഡ് റീജിയനിലേക്ക് മാറിപ്പോകുന്നു. ദിസ് ഈസ് എ സിമ്പിൾ ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണെന്ന് പറയാൻ പറ്റും. എട്ടാമത്തെ പോയിന്റ് പരിചയപ്പെടുത്തുന്നത് ഇതാണ്. സാധാരണ ഡെസേർട്ട് ഫ്രോഗുകളിലൊക്കെ കാണുന്ന, ഡെസേർട്ട് ഓർഗാനിസത്തിൽ ഡെസേർട്ട് ഫ്രോഗുകളിലൊക്കെ കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു രീതി ഇതാണ്. സർഫസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഡെസേർട്ടിലെ സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഓർഗാനിസം എന്ത് ചെയ്യുന്നു, ബറോവിങ് ഇൻ ദ ബറോവിങ് അതായത് ബറോവിങ് ഇൻ ദ സോയൽ, ബറോവിങ് ഇൻ ദ സോയൽ, സോയലിൻ്റെ ഉള്ളിൽ അത് മണ്ണ് പുതച്ച് അത് അടിയിൽ കണ്ണ് മാത്രം പുറത്തേക്കായിട്ട് ഇങ്ങനെ കിടക്കണം കാണാൻ പറ്റും. ആ പടം നിങ്ങളുടെ മുമ്പിലേക്ക് വരും, നിരീക്ഷിക്കുക. അതായത് ഇത്രയുള്ള സംഭവിക്കുന്ന നല്ല സർഫസ് ടെമ്പറേച്ചർ മരുഭൂമിയിൽ കൂടുകയാണെങ്കിൽ ഈ സർഫസ് ടെമ്പറേച്ചറിനെ ഒഴിവാക്കാൻ വേണ്ടി ഈ ഓർഗാനിസം മണ്ണിൻ്റെ അടിയിൽ പുതഞ്ഞ് കിടക്കും, അത് കണ്ണ് മാത്രം നമുക്ക് പുറത്തേക്ക് വരുന്ന പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ ആ അവസ്ഥയാണ് ആ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് പ്രധാനപ്പെട്ട ചില ആട്രിബ്യൂട്ട്സ് നിങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ ആദ്യം തുടങ്ങി പറയുകയാണ് ഈ ആട്രിബ്യൂട്ട്സ്. ഫസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കംഗാർ റൈറ്റിനെ കുറിച്ച് പറഞ്ഞു. മൂന്ന് പോയിന്റാണ് കംഗാർ റൈറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതിൽ ആദ്യത്തെയാണ് ഈ പറയുന്ന യൂറിയാനും യൂറിനായിരിക്കും ഈ പറയുന്ന വാട്ടർ ലോസ് ഒഴിവാക്കാൻ വേണ്ടി ആര് ചെയ്യുന്നത്, കംഗാർ റൈറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇന്റേണൽ ഫാക്ടർ ഓക്സിഡേഷൻ വഴി ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടർ കിട്ടും, ആ വാട്ടർ അവൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ഉപയോഗിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്ക്രീഷൻ്റെ സമയത്തുള്ള വാട്ടർ ലോസ് ആണ്, ആ വാട്ടർ ലോസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, ഡ്രൈഡ് ആയിട്ടുള്ള എക്സ്ക്രീഷനാണ് പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഡെസേർട്ട് പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയാതെ. മൂന്ന് ഫീച്ചർ ഡെസേർട്ട് പ്ലാന്റ്സിന് കണ്ടിട്ടുള്ള വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടി, ഒന്ന് ഒരു ഫീച്ചർ എന്ന തിക് ക്യൂട്ടികൾ, രണ്ടാമത്തെ ഫീച്ചർ എന്ന സങ്കൻ സ്റ്റൊമാറ്റ, മൂന്നാമത്തെയാണ് ക്യാമ്പ് പാത്വേ കൃത സ്റ്റൊമാറ്റസ് ക്ലോസ്ഡ് ഇൻ ദ ഡേറ്റ ആൻഡ് ഡേറ്റ ടൈമിൽ സ്റ്റൊമാറ്റ ക്ലോസ്ഡ് ആയിരിക്കും. ദെൻ അടുത്താണ് ഒപ്പൻഷയുടെ ഫീച്ചർ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഒപ്പൻഷയ്ക്ക് രണ്ട് ഫീച്ചർ ആണത്, ഫ്ലാറ്റ് ആൻഡ് സ്റ്റെം ഈസ് കൺവേർട്ടഡ് ടു ഫ്ലാറ്റ് ആൻഡ് സ്ട്രക്ചർ ഫോർ ഫോട്ടോസിന്തസിസ് ആൻഡ് ദ ലീഫ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്പൈൻസ് ഫോർ റെഡ്യൂസിംഗ് ട്രാൻസ്പിറേഷൻ വാട്ടർ ലോസ്, വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടി. അങ്ങനൊരു അട്രിബ്യൂട്ട് ആർക്ക് കാണുന്നു, ഒപ്പൻഷ്യ പ്ലാനിൽ കാണുന്നുണ്ട്. പിന്നെ മേമൽസിൽ കാണുന്ന ചില ഫീച്ചേഴ്സ് നമ്മൾ പരിചയപ്പെട്ടതാണ്. മേമൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അലൻസ് റൂളാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് പുഴ റീജിയനിലൊക്കെ ഇന്ന് ഷോർട്ടർ ലിമ്പും ഷോർട്ടർ ആയിട്ടുള്ള ഇയേഴ്സ് ആണ് മേമൽസിൽ കാണുക. അതാണ് അതിൻ്റെ ഹീറ്റ് ലോസ് കുറയ്ക്കാനുള്ള മറ്റു ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. മറ്റ് സീൽസ് കാണുന്ന പ്രത്യേകത ബ്ലബ്ബറാണ്, ബ്ലബ്ബർ ഒരു ഇൻസുലേറ്റർ ആയിട്ട് വർത്തിക്കുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തു ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി. പിന്നെ അതിനുശേഷം വന്നാണ് ഈ പറഞ്ഞിട്ടാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് പറഞ്ഞു. മൂന്ന് കാര്യങ്ങളാണ് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ്സിന് നമ്മൾ പരിചയപ്പെട്ടത്. ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൗണ്ടനിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ചെയ്യുന്ന സമയത്ത് മൗണ്ടനിലേക്ക് കയറുന്ന സമയത്താണ് നമുക്ക് ഈ പ്രശ്നം വരാം. അത് ലോ അറ്റ്മോസ്ഫിയർ പ്രഷറുടെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു സിംപ്റ്റം ആയിട്ട് നമുക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് സിംപ്റ്റം ആയിട്ട് എന്ത് കാണിക്കും, ഈ പറയുന്ന ഫാറ്റിക്, ക്ഷീണം അനുഭവപ്പെടുന്നു, ഹാർട്ട് പാൽപിറ്റേഷൻ വളരെ തോതിൽ വർദ്ധിക്കുന്നു, നമുക്ക് അതേപോലെ നൗസിയ, ഛർദ്ദിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണ് നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ആവും. എങ്ങനെയാണ് അഡ്ജസ്റ്റ് ആവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇതാണ്, മൂന്ന് രീതിയിലാണ് അഡ്ജസ്റ്റ് ആവുക. ഒന്ന്, ഇൻക്രീസ് ദ ആർ ബി സി പ്രൊഡക്ഷൻ ആൻഡ് ഇൻക്രീസ് ദ റെസ്പിറേഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് കോൾഡ് ഡിക്രീസ് ദ ഓക്സിജൻ അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ അഫിനിറ്റി കുറച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ആവുന്നു. മറ്റൊന്നാണ് ഡെസേർട്ട് ലിസാർഡിൽ കാണുന്ന പ്രത്യേകത ബാസ്കിംഗ് ആണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഷെയ്ഡ് റീജിയനിലേക്ക് മാറുക എന്നുള്ളതും.
അതിനുശേഷം നമ്മൾ പറഞ്ഞു ചില ഡെസേർട്ട് അനിമൽസ് സച്ച് ആസ് ഫ്രോഗ്. ഫ്രോഗിലെ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സർഫസ് ടെമ്പറേച്ചർ ഈ പറയുന്ന ഡെസേർട്ടിൽ കൂടുമ്പോൾ അത് ശരീരം മണ്ണിലേക്ക് പുതച്ചു വെച്ചുകൊണ്ട് ബറോവിങ് ബറോവിങ് എന്ന് പറഞ്ഞാൽ ബറീഡ് എന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ടാണ് അർത്ഥം. ബറോവിങ് ഇൻ ദ സോയൽ ആൻഡ് ഓവർകമ്മിങ് ദിസ് ഇൻക്രീസിങ് സർഫസ് ടെമ്പറേച്ചർ സർഫസ് ടെമ്പറേച്ചർ ഓവർകം ചെയ്യാൻ വേണ്ടി അങ്ങനെ ചില അനിമൽസ് ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ഇത് ഈ പറയുന്ന എട്ട് ആനുകൂല്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ് വൈസ് ആയിട്ട് തന്നെ ഈ പറഞ്ഞ രീതിയിലാണ് ടേബിൾ നോട്ടിൽ വരയ്ക്കുക, എന്നിട്ട് അത് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് അത് പഠിക്കാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.